മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിപ്പ് നടന്ന കോടിയത്തൂർ ഗ്രാമീണ ബാങ്ക് അപ്രൈസർ മുക്കം പന്നിക്കോട് സ്വദേശി പരവരയിൽ മോഹൻദാസ് ട്രെയിൻ തട്ടി മരണപ്പെട്ട സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആത്മഹത്യ ചെയ്തതാണോ എന്നാണ് പ്രാഥമികമായി പരിശോധന നടത്തുക. മുക്കുമണ്ടം പണയം വെച്ച് പണം തട്ടിപ്പ് നടന്ന കൊടിയത്തൂർ ഗ്രാമീണ ബാങ്ക് അപ്രൈസർ മുക്കം പന്നിക്കോട് സ്വദേശി പരവരയിൽ മോഹൻദാസ് ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിലാണ് റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ബാങ്കുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആത്മഹത്യ ചെയ്തതാണോ ഇയാൾ എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക പരിശോധന. ഇതിനായി മുക്കം പോലീസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തും. ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഇയാൾ ആരോടെങ്കിലും ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മോഹൻദാസിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. വ്യാഴാഴ്ച രാവിലെ 11:30 ടൗൺ ഹാളിന് പുറകുവശത്തെ റെയിൽപാളത്തിലായിരുന്നു അപകടം നടന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്ന ട്രെയിനിൻ്റെ ചക്രങ്ങൾക്കിടയിൽ വീണ് കൈകൾ കുടുങ്ങി ഇരു കൈപ്പത്തികളും അറ്റ് ഗുരുതര പരിക്കേറ്റ മോഹൻദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഉച്ചകഴിഞ്ഞ് 1:40 മരണപ്പെട്ടത്. കഴിഞ്ഞ ഒരു മാസമായി മോഹൻദാസ് ബാങ്കിൽ എത്താറില്ലെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചു. മുക്കുമണ്ട പണയ തട്ടിപ്പ് കേസിൽ ഇയാൾക്കെതിരെ നിലവിൽ കേസില്ലെന്നും മുക്കം പോലീസും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.